ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കൽ അനസ്തെറ്റിക്സ്, ഫാർമക്കോളജി ഓഫ് ലോക്കൽ അനസ്തെറ്റിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡ്രഗ്സ് ആക്ടിങ് ഇൻ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കിന്റെ കൂടെ നമ്മൾ എന്താണ് അനസ്തെറ്റിക്സ്, എന്താണ് അനാൽജസിക്സ് എന്നുള്ളതിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഓൾ കൈൻഡ് ഓഫ് സെൻസേഷനെ റിലീവ് ചെയ്യാൻ വേണ്ടി, ഡോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസികളാണ്. അനാൽജസിക്സ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പെയിൻ സെൻസേഷനെ മാത്രം റിലീവ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ അനാൽജസിക്സ് എന്ന് പറയുന്നത്. അനാൽജസിക്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, NSAID ആൻഡ് ഒപ്പിയോയിഡ് അനാൽജസിക്സ്. അനസ്തെറ്റിക്സുകൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഒരു ടൈപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ജനറൽ അനസ്തെറ്റിക്സ് എന്താണ് എന്നുള്ളത്. രണ്ടാമത്തെ ടൈപ്പ് അനസ്തെറ്റിക്സുകളാണ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് അപ്പോൺ ടോപ്പിക്കൽ അപ്ലിക്കേഷൻ ഓർ ലോക്കൽ ഇഞ്ചക്ഷൻ വിൽ കോസ് റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസറി പെർസെപ്ഷൻ, എസ്പെഷ്യലി ഓഫ് പെയിൻ ഇൻ ആൻ റെസ്ട്രിക്റ്റഡ് ഏരിയ ഓഫ് ദ ബോഡി. ഇപ്പോൾ ജനറൽ അനസ്തെറ്റിക്സ് പറഞ്ഞ സമയത്ത് ഓൾ ദ CNS വിൽ ബി അഫക്റ്റഡ് ആൻഡ് ഓൾ ദ ബോഡി വിൽ ബി അഫക്റ്റഡ്. ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ, റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രമുള്ള റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസറി പെർസെപ്ഷൻ എസ്പെഷ്യലി പെയിൻ, ഇതിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ലോക്കൽ അനസ്തെറ്റിക്സ്. നൗ ദീസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ അനസ്തെറ്റിക്സ് ആൻഡ് ലോക്കൽ അനസ്തെറ്റിക്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് എന്നുള്ള ഡിഫറൻസ് എന്നുള്ളത് ജനറൽ അനസ്തെറ്റിക്സിന്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജനറൽ അനസ്തെറ്റിക്സിന്റെ കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താണ് ജനറൽ അനസ്തെറ്റിക്സും ലോക്കൽ അനസ്തെറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നൗ കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ, ദർ ആർ ടു ടൈപ്പ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ്, ഇഞ്ചക്റ്റബിൾ അനസ്തെറ്റിക്സ് ആൻഡ് സർഫസ് അനസ്തെറ്റിക്സ്. ഓക്കെ, സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഇഞ്ചക്റ്റബിൾ, you can inject it. So there are three subdivision for injectable anesthetics: low potency, short duration, intermediate potency and intermediate duration of action, intermediate potency and short long duration of action. So example for low potency short duration, procaine and chlorprocaine. Intermediate potency and intermediate duration of action, ലിഡോക്കെയിൻ ഓർ ലിഗ്നോക്കെയിൻ ഓർ പ്രിലോക്കെയിൻ. ഈ ലിഡോക്കെയിൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ്, പലപ്പോഴും 5 മാർക്കിന് പേരെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് ക്വസ്റ്റ്യനിൽ കാണുന്ന ലോക്കൽ അനസ്തെറ്റിക്സിന് സ്ഥിരമായിട്ട് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് ലിഗ്നോക്കെയിൻ അല്ലെങ്കിൽ ലിഡോക്കെയിൻ. ദിസ് ഈസ് വൺ ഓഫ് ദ ഡ്രഗ് വിച്ച് ഹാവ് ടു ജനറിക് നെയിം, രണ്ട് ജനറിക് നെയിം ഉള്ള ഒരു ഡ്രഗിനുള്ള എക്സാമ്പിളും കൂടിയാണ് ലിഗ്നോക്കെയിൻ ഓർ ലിഡോക്കെയിൻ എന്ന് പറയുന്നത്. ഹൈ പൊട്ടൻസി ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻസ് ഉള്ള ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള അനസ്തെറ്റിക്സുകളാണ് ടെട്രാക്കെയിൻ, ബുപ്രിവാക്കെയിൻ, ബുപ്രിവാക്കെയിൻ, ഡിബൂക്കെയിൻ. നൗ കമ്മിങ് ടു സർഫസ് അനസ്തെറ്റിക്, വിച്ച് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ടൈപ്പ് ഓഫ് സർഫസ് അനസ്തെറ്റിക്സ്. സോളിബിൾ സർഫസ് അനസ്തെറ്റിക്സ് ഇൻക്ലൂഡ് കൊക്കെയിൻ, ലിഡോക്കെയിൻ, ടെട്രാക്കെയിൻ, പ്രൊപ്രാക്കെയിൻ. ആൻഡ് ഇൻസോളിബിൾ സർഫസ് അനസ്തെറ്റിക്സ് ഇൻക്ലൂഡ് ബെൻസോക്കെയിൻ, ബ്യൂട്ടൈൽ അമിനോ ബെൻസോയേറ്റ് ആൻഡ് ഓക്സി തയാസിൻ. നോ കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ, ലോക്കൽ അനസ്തെറ്റിക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് നെർവ്സിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നെർവ്സിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ഡ്രഗ്സ് വിൽ ബൈൻഡ് വിത്ത് ദ സോഡിയം ചാനൽസ് ഇൻ ദ നെർവ് ഫൈബർ ഇൻ ദർ ബൈ. നമുക്കൊക്കെ അറിയാം നെർവ് ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ ഒക്കെ നടന്നിട്ടാണ്. ഈ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ഒക്കെ നടക്കുന്നത് സോഡിയം ചാനൽ ഓപ്പൺ ചെയ്ത് കൂടുതൽ സോഡിയത്തിന് എൻട്രാ സെല്ലുലാർ ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഈ നെർവ് ഫൈബറിന്റെ ഉള്ളിലൂടെ ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സാധനം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. ഇതൊക്കെ ബേസിക് ഫിസിയോളജിയാണ്, നമ്മൾ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് ലോക്കൽ അനസ്തെറ്റിക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ദേ വിൽ ബ്ലോക്ക് ദ സോഡിയം ചാനൽ ഇൻ ദ നെർവ് ഫൈബർ, സോ ദർ വിൽ നോട്ട് ബി എനി ജനറേഷൻ ആസ് വെൽ ആസ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ ടു ദ CNS. ഇപ്പോൾ നമുക്ക് കൈ എവിടെയെങ്കിലും വെച്ച് കുത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ കയ്യിൽ ഒരു സർജറി നടക്കുകയാണ്, നമ്മളെ പെയിൻ സെൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൈയിന്റെ ആ തലക്കെന്ന് CNSലോട്ട് പോകേണ്ട ആ നെർവിനെയാണ് നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സുകൾ കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ലോക്കൽ അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്,
ഇഫ് ദ ഏരിയ ഈസ് ഇൻഫ്ലെയിംഡ്, ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ വന്നു നീരൊക്കെ വന്ന് നിൽക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് നിൽക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ലോക്കൽ ഏരിയ അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക്സ് കനോട്ട് റീച്ച് ഇൻസൈഡ് ദ ന്യൂറോണൽ സെൽ ഡ്യൂ ടു ഇറ്റ്സ് ലോ പി എച്ച് ഡ്യൂ ടു ദ ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ. സോ ദ എഫക്ട് ഓഫ് ലോക്കൽ അനസ്തേഷ്യ വിൽ ബി വെരി വെരി ലെസ്. ഓക്കെ, അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഏത് ഏരിയയിലോട്ടാണോ അനസ്തേഷ്യ കൊടുക്കുന്നത്, ആ ഏരിയയിൽ ഇൻഫ്ലമേഷൻസ് ഇല്ല അല്ലെങ്കിൽ ഇൻഫെക്ഷൻസുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അല്ലെങ്കിലുള്ള പ്രോബ്ലം ആണ് നമ്മൾ പറയുന്നത്. ഇറ്റ് കനോട്ട് റീച്ച് ഇൻസൈഡ് ദ ന്യൂറോണൽ സെൽ ഡ്യൂ ടു ദ ലോ ഓഫ് പി എച്ച്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇറ്റ് വിൽ ബ്ലോക്ക് ദ സോഡിയം ചാനൽ ഇൻ ദ നെർവ് ഫൈബർ. There will not be any generation or conduction of impulses into the CNS, which will produce local anesthesia. Now coming to the actions of local anesthetics. എന്തൊക്കെയാണ് ലോക്കൽ അനസ്തെറ്റിക്സ് ആൻഡ് ആക്ഷൻ എന്നുള്ളത്. സോ വൺസ് ഇറ്റ് ഈസ് ഇഞ്ചക്റ്റഡ് അറൌണ്ട് ദ മിക്സ്ഡ് നെർവ്, ദേ വിൽ കോസ് അനസ്തേഷ്യ ഓഫ് ദ സ്കിൻ ആൻഡ് പാരാലിസിസ് ഓഫ് ദ വളണ്ടറി മസിൽ സപ്ലൈഡ് ബൈ ദ നെർവ്. ഇപ്പോ കയ്യിലോ കാലിലോ ആണ് സർജറി ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സർജറി ചെയ്യേണ്ടത് നീയിലാണെന്ന് വിചാരിക്കുക. അപ്പോ ആ ഒരു ഏരിയയിലുള്ള നെർവ്സിന് നമ്മളാണ് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഒരു നെർവ് സപ്ലൈ ചെയ്യുന്ന വളണ്ടറി മസിൽസിന്റെ ഒക്കെ വളണ്ടറി ആക്ഷൻസിന് പാരാലിസിസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, യൂഷ്വലി സി എൻ എസിൽ ലോക്കൽ അനസ്തെറ്റിക്സിന് പ്രത്യേകിച്ച് ആക്ഷൻസുകളൊന്നും ഇല്ല. ബട്ട് പവർഫുൾ ആയിട്ടുള്ള കൊക്കെയിൻ പോലെയുള്ള ലോക്കൽ അനസ്തെറ്റിക്സുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് യൂഫോബിയ. ഒരു സീരീസ് ഓഫ് ആക്ഷൻസുകൾ ഉണ്ടാവും. ഈ യൂഫോബിയ ഫർദർ ഇൻക്രീസിംഗ് ഡോസ് മേ കോസ് എക്സൈറ്റ്മെന്റ്. Then it may lead to mental confusion. Then it may lead to restlessness. Then tremor and twitching of muscle, convulsions, unconsciousness, and respiratory depression, and finally, death. So, this is the different actions due to the CNS effect. Okay. Now coming to the CVS, cardiovascular system load varuna samayathu, some of the ലോക്കൽ അനസ്തെറ്റിക്സ് ആർ കാർഡിയാക് ഡിപ്രസന്റ്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഇസ് ലിഗ്നോകെയിൻ. ലിഗ്നോകെയിൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഹാർട്ടിൽ കാർഡിയാക് ഡിപ്രസന്റ് ആക്ഷൻ ആണ് കൊടുക്കുന്നത്. ബട്ട് ഇറ്റ് വിൽ നോട്ട് ഹാവ് സഫിഷ്യന്റ് ആക്ഷൻ അറ്റ് ദ കൺവെൻഷണൽ ഡോസ്. അനസ്തേഷ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡോസിൽ യൂഷ്വലി കാർഡിയാക് ഡിപ്രസന്റ് ആക്ഷൻ കിട്ടുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും അത് മൈനർ ഡോസിൽ ഒരു സ്പെസിഫിക് നെർവിനെ ടാർജറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോസിൽ കാർഡിയാക് ഡിപ്രഷൻ എഫക്ട് ഉണ്ടാക്കുന്നില്ല. ബട്ട് ഇഫ് ദ ഡോസ് ഈസ് ഇൻക്രീസ്ഡ്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കാർഡിയാക് ഡിപ്രഷൻ ആൻഡ് ബ്ലഡ് വെസൽസ് ടെൻഡ് ടു പ്രൊഡ്യൂസ് ഫാളിംഗ് ബി പി ആൽസോ. സോ ദിസ് ഈസ് ദ എഫക്ട് ഇൻ ദ സി വി എസ്. നൗ ലെറ്റ് സി വാട്ട് ആർ ദ എ ഡി ആർ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ്. എ ഡി ആർ ഇൻക്ലൂഡ് സി എൻ എസ് എഫക്ട് ലൈക്ക് ലൈറ്റ് ഹെഡ് ഏക്നെസ്, ഡിസിനെസ്, ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഡിസ്റ്റർബൻസസ്, മെന്റൽ കൺഫ്യൂഷൻ, ഡിസോറിയന്റേഷൻ, ഷിവറിംഗ്, ട്വിച്ചിങ് ഇൻവോളണ്ടറി മൂവ്മെന്റ്, ഫൈനലി കൺവെൽഷൻ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡോസ്, ഡോസ് കൂടുന്നതിനനുസരിച്ച് സി എൻ എസിലുള്ള എഫക്റ്റുകൾ കൂടിക്കൂടി വരും അതിനനുസരിച്ച്. ബട്ട് എഗെയിൻ കൺവെൻഷണൽ ഡോസിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഡോസ് കൂടുകയാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ സി എൻ എസ് എഫക്റ്റുകൾ ഉണ്ടാവുന്നത്. നൗ കമ്മിങ് ടു ദ ബ്രാഡി കാർഡിയ എ ഡി ആർ ഇൻ ദ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഇൻക്ലൂഡ് ബ്രാഡി കാർഡിയ, ഹൈപ്പോടെൻഷൻ, കാർഡിയാക് അറിത്മിയ ആൻഡ് വാസ്കുലർ കൊളാപ്സ്. So that is another area. Now this has to be injected. So painful during the injection is another area of ADR of local anesthetic. Then if local anesthetics is applied to any wounded area, the wound healing process may be sometime it may be delayed. And if you are adding vasoconstrictors into the local anesthetic, it will enhances the local tissue damage, which may lead to necrosis. That is another important ADR of local anesthetic. So, നമ്മൾ vasoconstrictors ന്റെ കൂടെ vasoconstrictors ആയിട്ടുള്ള ഏജന്റ്സിന്റെ കൂടെയാണ് ലോക്കൽ അനസ്തെറ്റിക്സുകൾ ഇഞ്ചക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ which will result in the necrosis. Then patient oriented ആയിട്ടില്ലെങ്കിൽ specific ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ജനറ്റിക്കലായിട്ടാണ് അത് വരുന്നുണ്ടാവുക. ചില പ്രത്യേക ജനറ്റിക്സ് ഉള്ള ആൾക്കാരിൽ മാത്രം അതിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആൻജിയോഡിയമ, ഡെർമറ്റൈറ്റിസ്, കോൺടാക്ട് സെൻസിറ്റൈസേഷൻ, ആസ്മ ആൻഡ് റെയർലി അനാഫൈലാക്സിസ്.
So these are the important ADR of local anesthetics. Now coming to the users, so നമ്മൾ ഏത് ടൈപ്പ് അനസ്തേഷ്യ ആണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അനസ്തേഷ്യ ഏത് രീതിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ അനസ്തേഷ്യനെ നമ്മൾ പറയാ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈ സർഫസ് അനസ്തേഷ്യ. സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, വിച്ച് ഈസ് അപ്ലൈഡ് ഓൺ എബ്രേഡഡ് സ്കിൻ ഓർ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ നോസ്, മൗത്ത്, ഐ, ത്രോട്ട് ആൻഡ് ഈസോഫഗസ്. ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ ഒരു മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് സർഫസ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ലിഡോക്കെയിൻ, അമിതോക്കെയിൻ, ലിഗ്നോക്കെയിൻ. ലിഗ്നോക്കെയിൻ സ്പ്രേഡ് ഓൺ ദ ത്രോട്ട്, ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക് എഫക്ട് കിട്ടാൻ വേണ്ടി 2 to 5 minutes വരെയൊക്കെ സ്പ്രേ ആയിട്ടുള്ള രൂപത്തിൽ അനസ്തേഷ്യ ഉണ്ടാകും. 30 to 45 minutes വരെ അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഐയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രോട്ടിൽ യൂറി അമിതോക്കെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ സർഫസ് അനസ്തേഷ്യ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലിഗ്നോക്കെയിൻ ഐ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനസ്തേഷ്യയാണ് ലിഗ്നോക്കെയിൻ എന്ന് പറയുന്നത്. ഐയിലുള്ള ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കാരണവശാലും സർഫസ് അനസ്തേഷ്യ ആയിട്ടൊന്നും ലിഗ്നോക്കെയിൻ യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ സ്പെസിഫിക് ആയിട്ട് അമിതോക്കെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലിഗ്നോക്കെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇൻഫിൽട്രേഷൻ അനസ്തേഷ്യ. സോ ഇൻ ദിസ് ലോക്കൽ അനസ്തെറ്റിക്സ് ആർ ഇഞ്ചെക്ടഡ് ഡയറക്ട്ലി ടു ദ ടിഷ്യൂ ടു ബി ഓപ്പറേറ്റഡ്. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ടിഷ്യൂ ആണോ അല്ലെങ്കിൽ ഇൻട്രാ അബ്ഡോമിനൽ ഓർഗൻസ് ആണോ, ആ ഓർഗൻസിൽ സ്പെസിഫിക് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഇൻഫിൽട്രേഷൻ അനസ്തേഷ്യ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ മൈനർ ഓപ്പറേഷൻ ലൈക്ക് ഇൻസിഷൻ, എക്സിഷൻ, ഹൈഡ്രോസോൾ, ഹെർണിയോറാഫി. അപ്പോൾ ഇങ്ങനെയുള്ള സർജറികളിലൊക്കെ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില സമയത്ത് വെള്ളക്കെട്ടുകൾ പോലെ വെസിക്കിൾസുകളൊക്കെ ഫോം ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെർണിയോറാഫി, നമ്മളെ കുടലിറക്കം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഇതിനൊക്കെ രീതിയിൽ നമ്മൾ അനസ്തേഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫിൽട്രേഷൻ അനസ്തേഷ്യയാണ് കൊടുക്കാറുള്ളത്. സബ്ക്യൂട്ടേനിയസ് 2% ലിഗ്നോ അനസ്തേഷ്യ, ലിഗ്നോക്കെയിൻ അല്ലെങ്കിൽ പ്രോക്കെയിൻ 2% എന്നുള്ള രീതിയിലാണ് ഇൻഫിൽട്രേഷൻ അനസ്തേഷ്യ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ ബ്ലോക്കിംഗ് അനസ്തേഷ്യ. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് കണ്ടക്ഷൻ ബ്ലോക്കിംഗ് അനസ്തേഷ്യ, നെർവ് ബ്ലോക്കിംഗ് ആൻഡ് ഫീൽഡ് ബ്ലോക്ക് അനസ്തേഷ്യ. സോ ഇൻ കേസ് ഓഫ് നെർവ് ബ്ലോക്ക് അനസ്തേഷ്യ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ടൂത്ത് എക്സ്ട്രാക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓൺ ദ ഐ, ലിംസ്, അബ്ഡോമിനൽ വാൾ, ഫ്രാക്ചർ സെറ്റിംഗ്, ട്രോമ ടു ദ റിബ്സ്, ന്യൂറാൾജിയ ആൻഡ് പെർസിസ്റ്റന്റ് ഹിക്കപ്പ്. ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് നെർവ് ബ്ലോക്കിംഗ് കണ്ടക്ഷൻ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബ്ലോക്കിംഗ് അനസ്തേഷ്യ യൂസ് ചെയ്യുന്നത്. Then field block anesthesia, in which drug is injected into anesthetized an area distal to the injection. So injection കൊടുക്കുന്ന area na distal aayittulla oru area lottu anesthesia produce cheyan vendittu use cheynadana. Lignocaine 2% is used again, then for herniorrhaphy, appendectomy, dental procedure and scalp stitching, operation of the forearm and leg grounding in alla case lokke nammal ee conduction blocking anesthesia ennulla reethilana nammal local anesthetics alla kodukka. And fourth one is spinal anesthesia, one of the most common route of drug administration for local anesthetics. ഇത് പലപ്പോഴും എം സി ക്യു ക്വസ്റ്റനിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ വേർ വി വിൽ അഡ്മിനിസ്റ്റർ ദ ലോക്കൽ അനസ്തെറ്റിക് ഇൻ കേസ് ഓഫ് സ്പൈനൽ അനസ്തേഷ്യ. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഇൻജെക്ട് ദ ഡ്രഗ് ഇൻ ടു ദ സബ് അരാക്യുഡോണിക് സ്പേസ്, വിച്ച് ഈസ് ദ ഏരിയ ജസ്റ്റ് ബിലോ ദ എൻഡ് ഓഫ് ലോവർ എൻഡ് ഓഫ് ദി സ്പൈനൽ കോഡ് ടു അനസ്തേഷ്യ, അനസ്തെറ്റൈസ് ദ സ്പൈനൽ കോഡ്. അപ്പൊ സ്പൈനൽ കോഡിന് ഡയറക്റ്റ് ആയിട്ട് ലോക്കൽ അനസ്തെറ്റിക് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ് അരാക്കിഡോണിക് സ്പേസിലോട്ടാണ് ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ലോക്കൽ അനസ്തെറ്റിക് ഈസ് ലിഗ്നോക്കെയിൻ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ വുമൺ വിത്ത് ലേറ്റ് പ്രഗ്നൻസി, വിച്ച് റിക്വയർ ലെസ് ഡോസ് ഓഫ് ടെട്രാക്കെയിൻ ഓർ ബുപ്രിവാക്കിൻ. യൂസ്ഡ് ഫോർ ദ ഓപ്പറേഷൻ ഇൻ ദ ലോവർ ലിംബ്, പെൽവിസ്, ലോവർ അബ്ഡോമൻ, പ്രോസെക്ടമി, ഫ്രാക്ചർ സെറ്റിംഗ്, അബ്സ്ട്രക്റ്റീവ് പ്രൊസീജിയർ, സിസേറിയൻ സെക്ഷൻ എക്സെട്ര. And the advantages of this spinal anesthesia, which is safe, produce analgesia, muscle relaxant without loss of consciousness. But there are some complications during the spinal anesthesia, which is respiratory paralysis, hypertension, headache, septic meningitis, nausea and vomiting, based on the dose dependent. അല്ലെങ്കിൽ ഡോസ് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ സ്പൈനൽ കോഡിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ലിഗ്നോക്കെയിൻ ആണ്. വി ആർ ഗോയിങ് ടു ഇഞ്ചെക്ട് ദിസ് കൈൻഡ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ് ഇൻ ടു
സബ്അരാക്കിഡോണിക് സ്പേസ്. ഓക്കെ, ദാറ്റ് ടേം ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, സബ്അരാക്കിഡോണിക് സ്പേസ്. നൗ ലാസ്റ്റ് വൺ ഈസ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ, ഇൻ വിച്ച് ഡ്രഗ് ഈസ് ഇഞ്ചെക്ടഡ് ഇൻ ടു ദ എപ്പിഡ്യൂറൽ സ്പേസ് വേർ ഇറ്റ് ആക്ട് ഓൺ ദ സ്പൈനൽ നെർവ്സ് ആൻഡ് ആൾസോ ആസ് ആൻ എപ്പിഡെർമൽ ഇഞ്ചെക്ഷൻ ആസ് വെൽ ആസ് സിസ്റ്റമിക് ഇഞ്ചെക്ഷൻസ് ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ്. So this is all about the local anesthetic generally. Now cocaine is an one of the class of local anesthetic which is structurally very similar to the atropine, and it will anesthetize more intense and long lasting, but it is not used for local anesthetic action. And lignocaine and or lidocaine, this is an important local anesthetic which is usually seen as a 5-mark question, 5 mark kandittulla question aanu. ലിഗ്നോക്കൈന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐയിലല്ലാതെ ബാക്കിയുള്ള എല്ലാ റൂട്ടിലും ഏത് ഏരിയയിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്കൽ അനസ്തെറ്റിക് ആണ് ലിഡോക്കെയിൻ ഓർ ലിഗ്നോക്കെയിൻ. ഇഞ്ചെക്ടബിൾ സർഫസ് അനസ്തെറ്റിക് വാസോ ഡയലേഷൻ ഒക്കർ ഇൻ ദ ഇഞ്ചെക്ടബിൾ ഇഞ്ചെക്റ്റഡ് ഏരിയ ആൻഡ് യൂസേഴ്സ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സർഫസ് അപ്ലിക്കേഷൻ, ഇൻഫിൽട്രേഷൻ, നെർവ് ബ്ലോക്ക്, എപ്പിഡ്യൂറൽ, സ്പൈനൽ, ഇൻട്രാവീനസ്, റീജിയണൽ ബ്ലോക്കിംഗ് അനസ്തേഷ്യ, എല്ലാ റൂട്ടിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്കൽ അനസ്തെറ്റിക് ആണ് ലിഡോക്കെയിൻ ഓർ ലിഗ്നോക്കെയിൻ. ബട്ട് ദർ ആർ സം ഏരിയ ലൈക്ക് ഡ്രോസിനസ്, മെന്റൽ ക്ലൗഡിംഗ്, ഡിസ്ഫോറിയ, ആൾട്ടേർഡ് സ്റ്റേറ്റ്, ടെനിറ്റസ് ആൻഡ് ഓവർഡോസ് വിൽ കോസ് മസിൽ ട്വിച്ചിങ്, കൺവൾഷൻ, കാർഡിയാക് അരിത്മിയ എക്സെട്ര. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് ലിഡോക്കെയിൻ. നൗ ദീസ് ആർ സം ഓഫ് ദ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ, ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കൽ അനസ്തെറ്റിക്സ് ആൻഡ് ജനറൽ അനസ്തെറ്റിക്സ്. See, this is the second question, difference between lignocaine and halothane. So we have to explain expect the name of the drug instead of this local or general anesthetics. Lignocaine is a local anesthetic, halothane is a general anesthetic. Lignocaine and isoflurane, lignocaine is local anesthetic, isoflurane is general anesthetic. And define anesthesia, define local anesthetics or classify local anesthetics. So these are some of the questions from this area. So that's all about the local anesthetics. Hope it is clear.